ആരും അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ. ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നാൽ മതി. ഒരുതാ കിടന്ന് ബഹളം ഉണ്ടാക്കുക, ചന്തയാന്നാണോ വിചാരിച്ചത്? എങ്ങോട്ടാ? പത്തൊമ്പത് വയസ്സല്ലേ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ല, പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ? പൊക്കോ. കഴിഞ്ഞോ? ഇപ്പൊ കഴിഞ്ഞു. ബാക്കി വല്ലതും ഉണ്ടോ? ഞാൻ പോടോ, പെട്ടെന്ന് വാ. കണ്ടോ, കണ്ടോ, കേട്ടോ, പറഞ്ഞ പോലെ അടിച്ചില്ല. നോക്കട്ടെ. ഓ, ഈ പൊട്ടി ഞാൻ ഒന്നുമില്ല. ഇവനെ കണ്ടാ തന്നെ അറിയാൻ പാടില്ല ഇവന്റെ അടുത്ത് ഒന്നുമില്ലെന്ന്. ഷട്ടൂര് വേഗൂര് വേഗൂര്, ഒന്നുമില്ലെന്നോ ഞാൻ കാണിച്ചു വന്നാ. 40 ബട്ടൺസ് എടുത്തിട്ടുണ്ട് വന്നേക്കുക. എന്നടാ എക്സ്റേ എടുത്തോണ്ട് വന്നേ. ഒന്നുമില്ല, ഒന്നുമില്ല. പൊക്കോടാ വേ, പൊക്കോ. അങ്ങനെ അതല്ലെന്നു പാണ്ടൂര് നോക്ക്. ഓക്കെ, തന്റെ പാണ്ടൂരാന്ന് പറഞ്ഞു. ഇവന്റെ പാണ്ടൂരാണോ? പാണ്ടൂരാ. ഒരു 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 ഇനി നോക്ക് നോക്കണ്ടോ. കേട്ടില്ലേ? അത് ശരി, കിലോ കണക്കിന് ഗോൾഡ് കടത്തിയ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചല്ലാ. എന്റെ പൊന്നു സാറേ, കിലോ കണക്കിന് ഗോൾഡ് അല്ല, എന്റെ സ്വർണ്ണം അരിഞ്ഞാണെന്ന്. അരിഞ്ഞാണോ? അതാ കണ്ടില്ലേ. അയ്യോടാ, ആകെ 2 ഗ്രാം സ്വർണ്ണുള്ള അതിനൊക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? 2 ഗ്രാം സ്വർണ്ണവും 4 മീറ്റർ തുണിയോ നൂലും കെട്ടിക്കിട്ടു വന്നേക്കോ. ഈ ലോഡിംഗുകാർക്കൊക്കെ എയർപോർട്ടിൽ എന്താ കാര്യം? ലോഡിംഗ് അല്ല, ഞാൻ ദുബായ്ക്ക് പോവാ. ദുബായ്ക്ക് പോവാനാ? അതിന് ഇവിടെ ചെറിയ ചടങ്ങുകളൊക്കെ ഉണ്ട്. 28 കേട്ടാ. അല്ല, നിന്റെ അമ്മായിമ്മള 56. ഇതിന്റെ ഉള്ളിൽ കൂടി വരണ്ടത്? അതിന്റെ ഉള്ളിൽ കൂടി വാ. വെറുതെ ഇടിച്ചു വരെ അങ്ങ് പോയേക്കോ. അറിയില്ല, ഞാൻ വേണ്ടേ. എന്നാ അതൊക്കെ പൊളിച്ചു സാറേ. എന്നാ സാറേ കാണിക്കോ? അല്ല, കാണുവായി പാസ്പോർട്ട്. പാസ്പോർട്ട്? അയ്യോ, പാസ്പോർട്ട് ഇവിടെ വെച്ചാണല്ലോ. ഇവിടെ ഇവിടെ പാസ്പോർട്ട്. പാസ്പോർട്ട്? അയ്യോ, പാസ്പോർട്ട് കാണുന്നില്ല. ഞാനാ എടി പാസ്പോർട്ട് വെച്ചില്ലായിരുന്നു വെട്ടിക്കാത്ത. എന്നെ പിടിച്ചു, എനിക്ക് പോകാൻ പറ്റത്തില്ല. അയ്യോ, 2 ലക്ഷം ലോൺ എടുത്തില്ലേ? 10 ഇതിയെ അടച്ചാ മതി. എടി ഞാനൊക്കെ വരുവാ. എനിക്ക് വേണ്ട, എന്റെ പാസ്പോർട്ട് വേണം. എന്റെ പാസ്പോർട്ട് അല്ല, തന്റെ പാസ്പോർട്ട് ആണ്. അതെങ്ങനെ? എനിക്ക് 2 പാസ്പോർട്ടോ? പിന്നെ ഇവിടെ ഒരേ അടുക്ക പാസ്പോർട്ട് ആയിട്ടാ കാര്യം. അപ്പോഴാണ് 2. അല്ല, ഇത് എന്റെ തന്നെയാണ്, നോക്കണോ? എവിടെ എന്റെ? അല്ല, എന്റെ പാസ്പോർട്ട് പോയതാ. അതല്ലേ പറഞ്ഞു എനിക്ക് പോകാവോ? വേറെ ഒന്ന് വിളിച്ചു പറഞ്ഞോട്ടെ. കിട്ടി കിട്ടി കിട്ടി, ഞാൻ വരണ്ട കേട്ടോ. വെച്ചിട്ടുണ്ട് കേട്ടോ, വെച്ചിട്ടുണ്ട്. ഇഷ്ടംപിള്ളണം ഞാൻ ചെയ്യണം. പരിശോധന അല്ല, കിഡ്നിയുടെ ചെറിയൊരു അസുഖം ഉണ്ട്, അത് പരിശോധിച്ച് വെച്ചിരിക്കുകയാണ്. നേരത്തെ മരുന്നും കഴിക്കുന്നുണ്ട്. എടോ, ആ പരിശോധന അല്ലെന്ന്, ചെക്കപ്പ്. ചെക്കപ്പ്? അയ്യോ, ചെക്കപ്പ് എന്ന് ഹണിമൂണിന് പോകുന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ അങ്ങോട്ട് പോവാൻ തുടങ്ങുന്നേ ഉള്ളൂ. അതല്ല, ദേഹ പരിശോധന. ദേഹ പരിശോധന കഴിഞ്ഞാലേ കയറി പോകാൻ പറ്റുള്ളൂ. പാസ്പോർട്ട് ഉണ്ടോ?
മനസ്സിലായോ? എങ്ങോടാ രണ്ടുപേരും? ഹണിമൂണിന് പോവാ സാറേ, ഇന്ന് രാവിലെ മുഹൂർത്തമായിരുന്നു, കല്യാണം കഴിഞ്ഞേ ഉള്ളു. ആണോ? ഇതെന്താ സംഭവം? എല്ലാം വ്യക്തമായിട്ട് പരിശോധിച്ചിട്ട് കയറ്റി വിടുള്ളൂ. ഹണിമൂണിന്റെ ആവശ്യത്തിന് തുറക്കടോ തുറക്കടോ വരുന്ന സ്ഥലങ്ങളോ പാലോ? ഈ പാലെന്തിനാ ദുബായ് കൊണ്ടോ? അറേ, നമ്മളോട് ഫസ്റ്റ് നൈറ്റൊക്കെ അവിടെ ആ ഒരു എത്താവട്ടോ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ ഫസ്റ്റ് നൈറ്റിന്. അപ്പൊ അതേപോലെ തന്നെ ഒന്നിനും ഒരു കുറവ് വരുത്തിക്കാതെ നമ്മള് അങ്ങനെ ആഘോഷിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പാല് വെച്ചിരിക്കുന്നത്. അവിടെ കിട്ടൂലേ പാല്? അവിടെ ഒട്ടകത്തിന്റെ പാലല്ലേ? ഒട്ടകത്തിന്റെ പാലും കുടിച്ച് നമ്മൾ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചാ നമുക്ക് ജനിക്കുന്ന കുഞ്ഞു ഒട്ടകമായി പോയാ എന്ത് ചെയ്യും? എല്ലാം കണ്ടിട്ടേ വിടുള്ളൂ. ഇനി എടുത്ത പുറത്തേക്ക്. വേണ്ട സാർ, എടുക്കണോ പുറത്തേക്ക്? മുരിങ്ങാക്കോലോ? ഈ ഹണിമൂണിന് പോണ ഒരു മുരിങ്ങാക്കോലും കൊണ്ട് ദുബായിക്ക് പോണ എന്താടാ വേ? അതല്ല സാറേ, വണ്ണം വെക്കാൻ അല്ല, ബലം കിട്ടാൻ. അതല്ല സാറേ, എന്നാ പിന്നെ ഞാൻ പറയില്ലേ? വിളിച്ചിട്ട് പറയണത് ഈ മുരിങ്ങാക്കോല് ഒരെണ്ണം ഞാൻ അവളെ അയിലോട്ട് അങ്ങോട്ട് കൊടുക്കും, ഒരെണ്ണം ഞാനും എടുക്കും. എന്നിട്ട് എന്നിട്ട് ഞങ്ങൾ ഇംഗ്ലീഷ് പണ്ട് കാര്യമില്ല, ആരും മൈൻഡ് ചെയ്യില്ല. മലയാളം പറയാം. കഞ്ഞി കുടിച്ചായിരുന്നോ? കുടിച്ചായിരുന്നു, പക്ഷെ കറിയൊന്നും ഇല്ലായിരുന്നു. കറിയൊന്നും ഇല്ലായില്ലേ? ഉണക്കമീനുണ്ടായിരുന്നു. ഉണക്കം മാത്രമല്ല, അപ്പൊ തൈരുണ്ടായില്ലേ? തൈര് വേറെ, തൈരിങ് ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു കാന്താരി ഞെരടി ഞെരടിണ്ടോ? ഒരു പപ്പടം ചുട്ടിട്ട് അവിടെ താറാവ് വെച്ചോളം ചെയ്യുന്ന കൊച്ചുരാമന്റെ മോൻ. കൊച്ചുരാമന്റെ മോനെ കൊച്ചുരാമന്റെ മോനെ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ ഇവിടെ വരുത്തിക്കാം. എന്റെ അടുത്താണ് നിന്റെ കാളി അല്ലേ? ഞാൻ എവിടെ എത്തി? ഞാൻ ദുബായി പോകാനാണ് വന്ന്. എന്താണ് നീ പഠിച്ച രക്ഷപ്പെട്ടു പോലെ? എങ്ങനെ കിട്ടിയത്? പി എസ് സി വഴി ആണ്. പി എസ് സി വഴി കൊച്ചിട്ടേ അറിയാവുന്ന ആൾക്കാരാ. ഇത് ഇവിടുന്ന് നമ്മളെ നീ അകത്തേക്ക് പോ, ഞാൻ കാണുന്നുണ്ടോ? കേട്ടോ കണ്ട്രിയായിരുന്നു അല്ലേ? അതെ, ചേർന്നതിന് മുമ്പേ ഒരു ചായ കിട്ടുമോ നോക്കിട്ട്. അകത്ത് വെള്ളം കാപ്പിയൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മള് ചേട്ടാ, എത്ര പ്രാവശ്യം നിനക്ക് ഞാൻ കുമ്പളപ്പം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഈ കുമ്പളപ്പം അതെന്താന്നറിയ ചേട്ടാ? ഒരു ദിവസം രാത്രി എന്റെ ചാച്ച എന്നോട് ചോദിച്ചേ, എനിക്ക് ഇവിടൊക്കെ നടന്ന് കുമ്പളപ്പം നിന്നാ മതിയോ, അതോ വിദേശത്ത് പോയിട്ട് ജോലിയൊക്കെ ഉള്ള ഒരാളെ കെട്ടി അങ്ങ് ദുബായി പോയെന്നാണോ നല്ലതെന്ന് ചോദിച്ചു. അപ്പൊ നീ എന്ത് പറഞ്ഞു? പെട്ടെന്ന് എന്റെ മനസ്സങ്ങ് മാറിയേട്ടാ, ഈ കുമ്പളപ്പം ഒരുപാട് ചെന്ന് ഷുഗർ പിടിക്കില്ലേ ചേട്ടാ? എന്റെ രതി, നീ എങ്ങനെ തൊട്ടാ? ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ് കേട്ടോ. അപ്പൊ ഞാൻ തൊട്ടേ ഇല്ല അല്ലേ? അത് പ്രേമിക്കുന്ന സമയത്ത് അപ്പൊക്കെ തൊടാലോ. ഇനി തൊടാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇനി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ എന്റെ ഭാര്യ ആയിരിക്കണം. ആടിന്റെ കഴുത്തറുത്തിട്ട് പോലത്തെ ഒച്ചാതെ എവിടുന്നത്? എന്തോ
അയ്യോ രതിമോളെ, ചായക്കൊക്കെ എന്ത് വില? അവിടെ ചായയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എന്റെ കുമ്പളപ്പം, കുമ്പളപ്പം കുമ്പളപ്പം വേണ്ട, ഞാൻ ഒരുപാട് തിന്നിട്ടുള്ളതാ. ആണോ? അതേ ഉള്ളു അവിടെ. ഹലോ, ആദ്യമായിട്ട് കാണുക. ഞാനും ആദ്യമായിട്ട് കാണുന്നു. ഞാനും അതെ, ഇവരെ കണ്ടിട്ടേ ഇല്ല. എടുത്തു പറഞ്ഞപ്പോ നന്നായി മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും വീട്ടിലാണ് ഞങ്ങൾ പാല് മേടിക്കാൻ പോണേ. അപ്പൊ ഞങ്ങളെ വീട്ടിൽ നിന്ന് കാടി കൊടുക്കും, അവർ വീട്ടിൽ നിന്ന് പാല് തരും. കാടി കൊടുക്കും, പാല് തരും, പാല് കൊടുക്കും, കാടി കൊടുക്കും. അങ്ങനെ കാടി കൊടുത്തും പാല് കൊടുത്തും നേടിയെടുത്ത പ്രസ്ഥാനമാണിത്. അറിയാതെ അപ്പച്ചിയുടെ മോളെ കല്യാണത്തിന് ടൂറിസ്റ്റ് ബസ്സിൽ കയറിയതല്ല പോവാൻ. സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് നമ്പർ ഉണ്ടോ? ഓ, നമ്മളെ നമ്പർ നോക്ക്. 8ഉം 10ഉം. അപ്പൊ നടുക്കൊരു 9 ഉണ്ടല്ലോ, പ്രശ്നമാണല്ലോ. 9 പ്രശ്നമാണ് കേട്ടോ. കാണാമെന്നോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി ഇരുന്ന് നമുക്കിവിടെ ഈ ഇവിടെ ആടിന്റെ അടുത്ത് ചോദിക്കാം. പെരുന്നാളെടുത്ത് നമ്മളെ നടുക്ക് ഇരുത്തിക്കോട്ടെ എന്ന് ചോദിക്കാമല്ലോ അല്ലേ. ഇപ്പൊ ചേട്ടൻ 9 ആയി. 9ൽ അല്ലേ ഇരിക്കുന്നേ. ഹലോ, ഹായ്. ഞാനോ പോയില്ല, സംസാരിക്കാൻ വന്നായിരിക്കുമല്ലേ. അല്ല, ഞാൻ 9. കണ്ടായിരുന്നൊന്നും ഇല്ലല്ലേ. അതല്ലെന്ന്, എന്റെ നമ്പർ 9 ഇവിടുത്തെ. താങ്കളാണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മളിപ്പോ ഇതിന് പോകല്ലേ. ഞങ്ങള് ഹണിമൂണിന് പോകല്ലേ. അപ്പൊ അടുത്തടുത്തിരുന്നോട്ടെ. അത് ശരിയാവില്ല കേട്ടോ. ശരിയാവത്തെ. നമ്മൾ ഈ ഫ്ലൈറ്റിനകത്ത് പോകുമ്പോഴേ, ഫ്ലൈറ്റ് എവിടെയെങ്കിലും വെച്ച് പൊട്ടി തകരുവാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ഉണ്ടല്ലോ, എന്റെ ബോഡി കൊണ്ടുപോകണമല്ലോ. ആ ബോഡി കൊണ്ടുപോകുമ്പോ മീശയില്ലാത്ത മീശമുള്ള തമ്മിൽ ക്ലാഷ് ആവും. എനിക്ക് മീശയില്ല. ചേട്ടന് മീശയല്ല, എനിക്ക് മീശയുണ്ട്. അപ്പൊ ചേട്ടന്റെ ബോഡി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്റെ മീശ എന്ത്? കാരണമാര് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. സീറ്റ് വെച്ചാണോ നോക്കുന്നത്? സീറ്റ് വെച്ചിട്ടാ നോക്കണേ. ഇത് നമ്മുടെ സീറ്റാണത്. ഇയാള് മാറിയിരിക്കില്ലെന്നാ പറയുന്നത്. അയ്യോ, ഞാൻ പറഞ്ഞതല്ലേ മിസ്റ്റർ, ഇവര് സീറ്റ് ആള് വന്നു കഴിഞ്ഞല്ലോ, അപ്പൊ പിന്നെ മാറിക്കൊടുക്കും. ശരിയാവില്ല, അതുകൊണ്ടാ. ശരിയാവുമായിരുന്നെങ്കിൽ ഞാൻ ശരിയാക്കി തന്നേനായിരുന്നു. ശരിയാവൂല, അതാ പ്രശ്നം. ഓക്കേ സാർ, ഇരുന്നോളൂ, ഇവിടെ ഇരുന്നോളൂ, ഇവിടെ. ഹലോ, ഇത് ട്രാൻസ്പോർട്ട് ബസ് അല്ല, മനസ്സിലായോ? തണുക്കുന്ന കേട്ടാ, വിളി കൊണ്ടുവന്നിട്ടല്ലോ, തണുത്ത എന്റെ മോക്ക്. അതെ, ഒരു കുഴപ്പമുണ്ട്. കയ്യിൽ എ സി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജലദോഷം വരും. പിടിച്ചോ, സൂക്ഷിച്ച് പിടിച്ചിരുന്നോ? പിടിച്ചോ, എട്ടനെ പിടിച്ചോ, എട്ടനെ പിടിച്ചോ. കയ്യൊന്ന് മാറ്റുന്നേ, നിങ്ങളെ ഇമ്മാരും മാതിരി. ഞാനുണ്ട് കൂടെ. ആ, ഉണ്ടോ? എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പൊ നമുക്ക് ടേക്ക് ഓഫ് ചെയ്താലോ. നല്ല സിനിമയാ, സൂപ്പർ സിനിമയാ, ടേക്ക് ഓഫ്. നല്ല വിമാനം എടുത്തോട്ടെ. എന്താ ഇത്തിരി ഇച്ചു മുള്ളണം? ഒന്ന് കെയർ ചെയ്തോണേ. ആ, അത് കേറിയു പടം തുടങ്ങാവേ. അല്ല, വണ്ടി പോകാൻ നോക്കാവേ. മുള്ളച്ചും പറ്റാ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നാ? ഈ പോകുന്ന വഴിക്ക് ഏതെങ്കിലും സ്റ്റാൻഡിൽ നോക്കണം. ബസ് സ്റ്റാൻഡിൽ. സ്റ്റാൻഡിലോ? ആ, ബസ് സ്റ്റാൻഡിൽ ഒന്ന് നോക്കി തരണം. എന്തിന്? വയറിന് ഭയങ്കര വേദന. എനിക്ക് ബാത്റൂമിൽ പോകണം. പയ്യ അതിക്കാൻ പയ്യ. ഇതിനകത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബാത്റൂം ഉണ്ട്, അവിടെ പോ. അയ്യോ, അത് പറ്റില്ല. എന്താ? അത് ശരിയാകത്തില്ല. അതെന്നാ? ഞാൻ 1 രൂപ കൊടുത്ത് അങ്ങനെ പോയി ഇരുന്ന് ഫീല് കൊള്ളാം. അതുകൊണ്ടാ. അയ്യോ, എന്ത് 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 സ്ഥലം? അവിടെ നിന്ന് പോവല്ലേ. എന്ത് ഇതാ? അവിടെ മാനിമാരി യാത്ര ചെയ്യുന്ന സ്ഥലം. എന്താണ്? എല്ലാം ഉണ്ട് അതിനകത്തൊരു ബക്കറ്റും വെള്ളവും. അതെന്ത് വെച്ചൂടെ? മഗ്ഗുമില്ല, വെള്ളവും ഇല്ല. മറ്റേ പിന്നെ പേപ്പർ ഉണ്ടളിയാ. പിന്നെ എസ് എൽ സി പരീക്ഷ എഴുതാൻ പോകില്ലേ അതിനകത്ത്? പേപ്പർ എടുത്ത് നോക്കെ. അതല്ല, നിന്റെ ആവശ്യത്തിന് പേപ്പർ നിന്റെ ആവശ്യത്തിന് ഉപയോഗിക്ക്. എന്ത് പറയാനാ നോക്കണേ? മോളെ എന്റെ ഭഗവാനെ, പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് പാസഞ്ചേഴ്സ് മുഴുവൻ ലോക്കൽസ് ആണ്.
ജതി ഓ ചേതൊക്കെ എന്റെ ഷാള് അല്ല ഇത് എന്നെ പറ്റേ കെട്ടുകാലായിട്ട് അടി ഉണ്ടാക്കിയോ എന്തോ പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ ഒരു പകരം വെള്ളം വെച്ചാൽ തീരാന്ന് കേസല്ലേ ഉള്ളു എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് ഇതൊക്കെ അറിയാമല്ലേ എന്തിനാണ് ഇങ്ങോട്ട് കയറുന്നത് വല്ലാത്ത കഷ്ടത്തിന്റെ കയറിയതായിരുന്നു ആ ഞാൻ ഭയങ്കരമായിട്ട് കയറിയതായിരുന്നു അതാ താങ്ക് യു വാ വേഗം അങ്ങ് കയറിയ അയ്യോ ഇവിടെ ഒരു മാഡം ഉണ്ട് ആ മാഡത്തിനെ ഞാൻ ഒന്ന് വിളിച്ചു തരാം എന്നിട്ട് പറയാം എന്താ മാം വേഗം വന്നോളൂ കേട്ടോ അതെ ഇവിടെ ഭാര്യ ആ എന്റെ ഭാര്യ അയ്യോ വല്ല കാര്യമുണ്ടോ നിനക്കല്ല പാണ്ഡലൂർക്ക് വല്ല തല വെച്ചുകൂടായിരുന്നു ഈടെ കിട്ടിയോളൂ ഞാൻ ഇവിടെ കിട്ടിയതേ ഉള്ളൂ നേരത്തെ കിട്ടിയാലും നല്ല ഭാഗ്യമായിരുന്നു അല്ലെ ഇത് ഞങ്ങൾ ഏരിയ ചെന്ന് ഏത് ഓട്ടോക്കാരെ ചോദിച്ചാലും വീട്ടിൽ കൊണ്ടിറക്കും ആര് പിന്നെ വേറെ വേറെ തലയ്ക്ക് അസുഖം ഉണ്ട് നല്ല മാന്യനോട്ടൊരു വ്യക്തിയാണല്ലോ എനിക്ക് അവൾ ഡീസന്റ് ആണല്ലോ ഡീസന്റ് അവിടെ ഉറങ്ങുമ്പോഴാ ഡീസന്റ് ഞാൻ അന്വേഷിച്ചു നോക്കും ഞങ്ങൾ നാട്ടിൽ വന്നു ആരും ഒഴാൻ വഴിയില്ലെന്ന് എന്നെ കുറിച്ച് മോശമായ ഒരു അഭിപ്രായ അങ്ങേര് പറഞ്ഞത് ഇത്ര നാളായിടെ കണ്ടിട്ട് നീ എന്താ ഇപ്പൊ വീട്ടിലോട്ട് വരാത്തത് നീയും വരാറില്ല നിന്റെ ഫ്രണ്ട്സും വരാറില്ല ഇപ്പൊ ഇവിടെ നാട്ടിൽ നിന്നിട്ട് ഒരു കാര്യമില്ല ഞാൻ അങ്ങ് പോവാം നിന്റെ നമ്പർ വരുമോ ഞാൻ വിളിക്കാം ഞാൻ വിളിച്ചോളാം ഫ്ലാറ്റിലേക്ക് വരും അവിടെ നിനക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവരെയൊക്കെ വിളിച്ചോട്ടോ നമുക്ക് അടിച്ച് പൊളിക്കണം കഴിഞ്ഞു ഞാൻ ഡേസി എവിടെ പോന്നെ ഞാൻ അങ്ങ് ദുബായിലേക്ക് ഇവ സ്ഥിരം എന്റെ വീട്ടിൽ തന്നെയായിരുന്നു നിന്റെ വീട്ടിലാണ് ഞാൻ പാല് പിടിച്ചോണ്ടത് പിന്നെ നീ വെറുതെ ആവശ്യമില്ലാതെ സംശയിക്കല്ലേ പറഞ്ഞല്ലേ ചൊരണ്ടാതെ തീ പിടിക്കും നീ തുറച്ച തീ പിടിക്കും സീറ്റിനകത്ത് മതി മനസ്സിലായില്ലേ സൂര്യ നമസ്കാരം ചെയ്യല്ലേ സൂര്യ നമസ്കാരം ഇങ്ങനെ ഒന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല ഇതെന്നാ കാണിച്ചെന്നറിയോ ഇത് എങ്ങാനും എവിടെയും കൊണ്ട് ചാർത്തിയ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് ഈ പറയണത് പോണ വഴിക്ക് സൈഡ് തിരിഞ്ഞ് എവിടെയും കൊണ്ട് ഇടിക്കുകയാണെങ്കിൽ പൊളന്നു പോവും അങ്ങനെ വെള്ളത്തിലാണ് ചാടണമെങ്കിൽ അപ്പൊ തന്നെ ട്യൂബ് എടുത്ത് ചാടിക്കോളണം എടുത്ത് പിന്നെ ഓക്സിജൻ കിട്ടാനായിട്ട് അപ്പൊ തന്നെ മാസ്ക് വെക്കണം ഏ പിന്നെ ഒന്നും നോക്കരുത് പാരച്യൂട്ട് എടുത്ത് ചാടിക്കോ എന്തേലും ഇതില്ലെങ്കിൽ പാരച്യൂട്ട് ഒക്കെ നല്ലതാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൊള്ളില്ലെങ്കിൽ തിരിച്ചു വന്നാൽ പുതിയ തരാം ഓക്കെ മതി മതി വാ അപ്പതേ ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ് നിങ്ങൾ ആദ്യമായിട്ടാണോ പേടിക്കുന്ന കാര്യമല്ല ഞാനും ആദ്യം മോളെ ഉറക്കം വരുന്നെങ്കിൽ ചാഞ്ഞോ വേട്ടോൻ ഉറങ്ങി അയ്യോ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു അയ്യോ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു എന്തോ എടുക്കുന്നേ നാരങ്ങ ചെറുനാരങ്ങ മണത്താ മതി ഛർദ്ദിക്കുന്നില്ലേ മാറി മാറി മാറിയില്ലേ അത്രേ ഉള്ളൂ പേടിക്കണ്ട കേട്ടോ എന്തെങ്കിലും ആവശ്യം ഉറങ്ങി ഒന്നും അറിഞ്ഞില്ലല്ലോ ഒന്നും അറിഞ്ഞില്ല അപ്പൊ മനസ്സിലായില്ലേ കുമ്പളപ്പം മാത്രം തരാനല്ല എനിക്ക് കഴിവുള്ളത് നിന്റെ എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണമെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ എനിക്ക് അറിയാതെ പോകണ്ടോ ഇനി നീ അവനെ മറക്കാൻ പാടില്ല നിനക്ക് അയ്യോ കല്യാണം കഴിച്ചില്ലേ അത് കുഴപ്പമൊന്നുമില്ല നീ ഇതുപോലെ എത്ര എത്ര കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു ആ ഇതുപോലെ എത്ര എത്ര കാര്യങ്ങൾ നടക്കണേ ഒരു ഭാര്യയ്ക്ക് ഉണ്ടല്ലോ അഞ്ച് കാമുകന്മാരുണ്ടാവും ആ അങ്ങനെ സ്വാഭാവികമുള്ളതാണ് സത്യമാണോ സത്യമാണ് അപ്പൊ ഇതൊന്നും നിക്കണ്ടായോ ഇതെന്ന് ഇറങ്ങട്ടെ ഇറങ്ങുമ്പോ തന്നെ നമുക്ക് പോയൊക്കെ ഇവനെ ഒന്നും വിളിക്കണ്ട വന്നേ വേണം ലാൻഡ് ചെയ്യാൻ പോണോ
ചേരടാ ഈ ഫ്ലൈറ്റ് പുള്ളിമാനാണോ? സന്തോഷം കണ്ടോ, സന്തോഷം. എവിടെ എത്തി? എന്റെ കാരണമാരെ കുറിച്ചും കൊണ്ട് നിങ്ങളെ ഒക്കെ ഇവിടെ എത്തിക്കാൻ സാധിച്ചു. എല്ലാവരും എന്നോട് നന്ദി പറഞ്ഞു. ഓ എന്താ സാർ, കൊച്ചു കള്ള എത്തിച്ചുള്ള അത്ര തിരക്കുന്നതാണ് കേട്ടോടാ. ഇല്ല ഞാൻ വരുന്നില്ല. ചേട്ടൻ വല്ല അറിഞ്ഞായിരുന്നോ എനിക്ക് ശ്വാസം മുട്ടി? അപ്പൊ എന്റെ പുറം തിരുമ്പി തന്നെ ഛർദിക്കാൻ വന്നു. അപ്പൊ ചെറുനാറിങ്ങ തന്നെ എന്റെ ഛർദി. ചേട്ടന്റെ ചെറുനാറിങ്ങ എനിക്ക് ഉപകാരം ചെറിയ അവസാനം. നീ എന്ത് പറയണത്? ഓ ഈ പുള്ളി അമ്മാം കൂടെ തുള്ളി ഫ്ലൈറ്റ് നാശി. നീ കൊണ്ട് മര്യാദക്ക് വരാതെ പറഞ്ഞു വരത്തില്ല. എടി നീ എന്ത് പറയണത്? എടി നിനക്ക് പാസ്പോർട്ടും എടുത്തു തന്നു, ഫ്ലൈറ്റിൽ കയറ്റി ഇവിടെ ദുബായിൽ കൊണ്ട് ഇറക്കിയപ്പോ ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട് ഇന്നലെ വന്ന ഒരുത്തന്റെ ചെറുനാറിങ്ങി കണ്ടപ്പോ നീ അവന്റെ കൂടെ പോവോ? പറഞ്ഞു എടാ നീ ഒന്നേ കുമ്പളപ്പം കൊടുക്കണം അല്ലെങ്കിൽ ചെറുതാറിങ്ങി കൊടുക്കണം.